മഞ്ജു. എന്തോ? ആദ്യമായിട്ട് ഞാൻ മഞ്ജുവിനെ കാണുന്നത് ഞാൻ മോഹൻലാലിന്റെ ഡബ് ചെയ്യാൻ വരുമ്പോഴാണ്. മുന്തിരിവള്ളികൾ എന്ന ചിത്രത്തിൽ ഞാൻ മോഹൻലാലിന് ഡബ്ബിങ്ങിന് ഇരിക്കുന്നു. ഞാൻ കയറി ചെല്ലുമ്പം ആ മീൻകറി കൊണ്ടുവരട്ടെ സാറേ, ആ സീനാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കുന്നു. അപ്പൊ ശ്രീകുട്ട് മനസ്സിലായതാരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല എന്ന്. അപ്പൊ ഇതാണ് മഞ്ജു എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്, വെരി ടാലന്റഡ് ആർട്ടിസ്റ്റാണ്, മറ്റാണ് വർഷ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ എനിക്ക് കണ്ട ഉടനെ തന്നെ എനിക്ക് ആക്ടിങ്, അതായത് ആ ചോദ്യവും ആ എന്തോ ആ എന്താണ് ആ പറയുന്നതും നോട്ടവും ബാക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഒരുപക്ഷെ പിന്നെ ഇത് ഇവിടുത്തെ അലയൻസ് വേഴ്സസ് അലയൻസല്ലേ? അതെ അതെ അതെ. ആദ്യമായിട്ടല്ല, ഞാൻ അധികം ചെയ്തിട്ടില്ല ശ്രീട്ടാ. ഞാന് മറിമായാണ് ചെയ്ത് തുടങ്ങിയത്, പിന്നെ മീഡിയ വണ്ണിൽ ഒരെണ്ണം ചെയ്തു, അതിനുശേഷമാണ് അളിയൻ വേഴ്സസ് അളിയൻ. അത് 500 എപ്പിസോഡ് പോയ ഒരു പ്രോഗ്രാമാണ്, നല്ല പ്രോഗ്രാമായിരുന്നു. സിനിമയിൽ എങ്ങനെ വന്നു? സിനിമയില് മറിമായം കഴിഞ്ഞപ്പോ, മറിമായം ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ വിളിച്ച് സിനിമയിന്നിങ്ങനെ വിളിച്ചു. ആദ്യം ചെയ്തത് അതിനകത്ത് തന്നെ മണികണ്ഠൻ വട്ടാമ്പി എന്ന് പറഞ്ഞ ചേട്ടനില്ലേ മറിമായത്തിൽ അഭിനയിക്കുന്നെ, ആ മണിയേട്ടൻ ഓടും രാജ ആടും റാണി എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ മണിയേട്ടനാണ് ആദ്യം ഇങ്ങനെ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ റിലീസ് ചെയ്തത് ടമാർപടാർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതാണ്. അതിനുശേഷമാണ് അതിനകത്ത് അഭിനയിക്കാൻ പോയത്, പക്ഷെ ഫസ്റ്റ് റിലീസ് ചെയ്തത് അതാ. ഇപ്പൊ കുറേ ചിത്രങ്ങളായി അല്ലേ? അങ്ങനെ റിലീസ് ചെയ്യാൻ കുറെ കാണുമല്ലോ. ഏ ഇല്ല, ഞാന് കുറച്ചുനാള് വേറൊരു റിയാലിറ്റി ഷോയിൽ പോയായിരുന്നു. അപ്പോ ആ സമയത്ത് പിന്നെ പ്രത്യേക പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു വന്നപ്പോഴത്തേനും കൊറോണ വന്നല്ലോ, അങ്ങനെ ലോക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ. കൊറോണ അതാണ്, എന്തായാലും ചിലർ പറയുന്നുണ്ട് ചൈനയിന്ന് ഇറക്കി വിട്ടതാണ്, ചിലർ പറയുന്നു വുഹാൻ. ഞാൻ വുഹാൻ അല്ല, ഞാൻ അവിടെ വേറെ കുറെ മാർക്കറ്റിൽ പോയിരുന്നു, ഞാൻ ചൈനയിൽ പോയിരുന്നപ്പോഴത്തേക്ക്. അതിന് ഒരിത്തിരി എന്താണ് പറയുന്നത്, നമുക്കൊരു മനസ്സിനൊരു ശക്തി വേണം. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പിനെ ഒക്കെ കൊല്ലുന്നുണ്ട് കഴിഞ്ഞാല് നമ്മളൊക്കെ ഇവിടെ എല്ലാത്തിനും തിന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കഴിക്കാം. പക്ഷെ മനുഷ്യരെ കണ്ടു നോക്കിയല്ലേ, എന്തൊരു സാധുക്കൾ വെളുവിളാന്നിരിക്കണത് മാത്രല്ല സാറേ, കണ്ണൊന്നുമില്ല, മൂക്കൊക്കെ ഇതാക്കി, ഒന്നിനും ഉപദ്രവിക്കാത്ത സാധു മനുഷ്യരെ പോലെ എനിക്ക്. ഞാൻ ആ മാർക്കറ്റിൽ കയറിയിട്ട് കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതില് പട്ടി എന്ന് വേണ്ട അവിടെ, പിന്നെ ഒരു ബോർഡ് കണ്ടായിരുന്നു യാത്ര ചെയ്യുന്നിടത്ത്, വിട്ടിലില്ലേ, വിട്ടില്, നമ്മളിവിടെ ചാടുന്ന വിട്ടില്, വിട്ടിൽ ഫ്രൈ. അത് ചിലപ്പോ ഈ നമ്മള് കാണുന്ന വീട്ടിലായിരിക്കും അതിന് വേണ്ടി വളർത്തണതാണോ എങ്ങനെ, എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും വീട്ടില്. പിന്നെ നമ്മള് സാധാരണ പാമ്പിനെ കാണുമ്പോ നമുക്കല്ലേ പേടി, ഇത് പാമ്പ് കൂട്ടിനകത്ത് ഇറങ്ങും, അതിന്റെ അടുത്തോട്ട് പോകുമ്പോ പാമ്പിനാണ് പേടി, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്.